ഒരുമിച്ച് ഇന്ന് വായിക്കുന്ന ദൈവവചനത്തിൻ്റെ ഭാഗം കഥാപനദാസൻ ഷൈൻരാജ് ബാസ് നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം വായിക്കാനായിട്ട് പോവുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അമേൻ 4 അധ്യായം 8-13 വരെ. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അയ്യോ, നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണു എങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കയാൽ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്നെനിക്ക് തോന്നുന്നു. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ അത്രേ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവർ പോലെയും ഇന്നുവരെ സകലത്തിൻ്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ദൈവസഭയുമായി ബന്ധപ്പെട്ട്, ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട്, ആത്മീയ വളർച്ചയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ദൂതുകൾ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമുക്ക് ഒരുമിച്ച് ലഭിക്കാനായിട്ട് ഇടയായി തീർന്ന ദൈവജന ഭാഗങ്ങളാണിവ എന്ന് സന്തോഷത്തോടെ നമ്മൾ ഓർക്കുന്നു. 4 നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ, 2 അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. സ്റ്റുവേർഡ്സ് എന്നുള്ള വാക്ക് നമ്മളവിടെ കാണുകയാണ്. ഗോഡ് കോൾഡ് ടു ബി സ്റ്റുവേർഡ്സ് ഓഫ് ഹിസ് കിങ്ഡം. നല്ല സ്റ്റുവേർഡ്സ് ആകാനായിട്ട് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ സ്റ്റുവേർഡ്സ് ആകാനായിട്ട് കഴിയും അല്ലേ? നല്ല ഗ്രഹവിചാരകന്മാരാകാനായിട്ട് കഴിയും. അങ്ങനെ ഗ്രഹവിചാരകനായ ഒരു വ്യക്തിയാണ് ഷമുവേൽ. ഷമുവേൽ ഒരു നല്ല ഗ്രഹവിചാരകനായിരുന്നുകൊണ്ടാണ് അല്ലേ, ഒരു കുട്ടിയായിരുന്നു, ഒരു ബാലനായിരുന്നു. അവനെ അവൻ്റെ അമ്മ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഒരു ഉദാസീനനായിട്ട് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നവനോ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നുഴപ്പി നടക്കുന്നവനോ ആയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. കാരണം ദേവാലയത്തിന് വിളക്ക് കിടുന്നതിന് മുമ്പേ ചെന്ന് കിടന്ന ഒരു ഷമുവേൽ പാലൻ, അവൻ യഹോവയുടെ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ തുടരുമ്പോൾ, ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ സന്തോഷത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ, പ്രായവ്യത്യാസമന്യേ ദൈവം നമ്മളെ ഏൽപ്പിക്കും. അമേൻ, അമേൻ. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ദൈവം പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വസ്തരായിരിക്കണം എന്നത്. വിശ്വസ്തരായിരിക്കണം, ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കണം. ഒരിക്കലൊരു വലിയ റെയിൽ അപകടം നടക്കാനായിട്ടിടയായി, ട്രെയിൻ അപകടം നടക്കാനിടയായി. ട്രെയിൻ അപകടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ട്രെയിൻ ലെവൽ ക്രോസുകളിൽ പണ്ട് കാലത്ത്, ഇപ്പോൾ അധികം ലെവൽ ക്രോസുകളും മാറിയിട്ട് ഇങ്ങനെ മേൽപ്പാലങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ലെവൽ ക്രോസുകൾ നമുക്കറിയാം, ലെവൽ ക്രോസുകൾ ഇങ്ങനെ ഗേറ്റ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാനായിട്ട് അതിന് കാവൽക്കാരുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെ ഗേറ്റുകൾ ഉണ്ടായിരുന്നില്ല, മറിച്ച് വലിയ വിളക്കുകൾ ഉയർത്തി കാണിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ട്രെയിൻ വരുന്ന സമയത്ത് വിളക്കുകൾ ഉയർത്തി കാണിക്കുന്ന സമയത്ത് ലെവൽ ക്രോസിലേക്ക് വരുന്ന വാഹനങ്ങൾ എന്ത് ചെയ്യും? നിർത്തിയിടും. ട്രെയിൻ പോയതിന് ശേഷം ആ വിളക്ക് താഴ്ത്തുമ്പോഴാണ് വാഹനങ്ങൾ കടന്നു പോവുക. ഒരു വലിയ അപകടം നടന്നു. ഒരു വലിയ ബസ് ട്രെയിൻ വരുന്ന സമയത്ത് ട്രെയിൻ ട്രാക്കിലേക്ക് വന്നു. ആ ബസ്സിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ആളുകളും, മിക്ക ആളുകളും മരിച്ചുപോയി. വളരെ കുറച്ച് പേര് മാത്രം ജീവനോടെ ശേഷിച്ചു. പക്ഷേ അവരെല്ലാം വളരെ സീരിയസ്ലി ഇഞ്ചേർഡായിരുന്നു. അവസാനം അത് കേസിലേക്ക് പോയി, കോടതിയിൽ വാദങ്ങൾ നടന്നു. അവസാന വാദത്തിന് വേണ്ടി ഉള്ള സമയം നടക്കുന്ന സമയത്ത് ഈ വിളക്ക് കൊളുത്താൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയോട് അന്നത്തെ ജഡ്ജി ചോദിച്ച ഒരു കാര്യമുണ്ട്. താങ്കൾ ആ ബസ് വരുന്ന സമയത്ത് ആ വിളക്ക് ഉയർത്തിപ്പിടിച്ചിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കഴിയുന്നത്ര ഉയരത്തിൽ ഞാൻ ആ വിളക്ക് ഉയർത്തിപ്പിടിച്ചിരുന്നു. ആ കേസ് അവിടെ തീർന്നു. അദ്ദേഹം കുറ്റമില്ലാത്ത വ്യക്തിയാണെന്ന് തെളിയിക്കപ്പെട്ടു. നല്ലതിനൊക്കെ ശേഷം, കുറേ നാളുകൾക്ക് ശേഷം, ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ വിളക്കുയർത്തി പിടിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ആ വിളക്ക് താങ്കൾ കത്തിച്ചിട്ടുണ്ടായിരുന്നു? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ വിളക്ക് കത്തിക്കാൻ മറന്നുപോയി തിരക്കിൻ്റെ സമയത്ത്. വിളക്കുയർത്തി പിടിച്ചിരുന്നുള്ളത് ശരിയാണ്, പക്ഷേ വിളക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ചെറിയ ഉത്തരവാദിത്തത്തിലെ പിഴവ് എത്രയോ പേരുടെ മരണത്തിലാണത് കലാശിച്ചത്.
ദൈവം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരമ്മയെന്നുള്ള ഉത്തരവാദിത്തം, ഒരപ്പൻ എന്നുള്ള ഉത്തരവാദിത്തം, നമ്മുടെ ഭവനങ്ങളിലെ ഉത്തരവാദിത്തം, പഠിക്കാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം. ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഗോഡ് ഗിവൻ റെസ്പോൺസിബിലിറ്റി. പേരൻസ് ഏൽപ്പിച്ചതല്ല. നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു ഭവനം ദൈവം തന്നെങ്കിൽ, ഫീസ് കൊടുക്കാൻ പേരൻസ് ഉണ്ടെങ്കിൽ, പോകാൻ സ്കൂളുണ്ടെങ്കിൽ, ഇറ്റ്സ് എ ഗോഡ് ഗിവൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്കറിയാമോ, ജീസസ് ലാംസ്, ഇന്ത്യയിലെ 50% കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. അതിൻ്റെ റിയാലിറ്റി അറിയണമെങ്കിൽ ബീഹാർ പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകണം. ദൈവം നമുക്ക് പഠിക്കാൻ അവസരം തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഡു ദ ബെസ്റ്റ്. നിങ്ങൾ ചിലപ്പം ക്ലാസ്സിലെ ടോപ്പർ ആയിരിക്കത്തില്ല, പക്ഷെ നിങ്ങളല്ലാവുന്നത്ര പഠിക്കണം. ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണത്. കർത്താവ് അത് നെഞ്ചോട് ചേർത്ത് ഞാൻ വിശ്വസ്തനാകുമെന്ന് തീരുമാനിക്കാമോ? അപ്പോൾ കർത്താവ് പറയുകയാണ്, ഗ്രഹവിചാരന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. പൗലോസ് പറയുന്ന ഒരു വാക്ക്, മൂന്നാമത്തെ വാക്യം, നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘു കാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എന്നാൽ എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകും. നാല് തരം വിധികളെ നമ്മളവിടെ കാണുകയാണ്. നാല് തരം വിധികൾ. പ്രത്യേകിച്ചും പൗലോസ് ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ ദാസന്മാരെന്ന നിലയിൽ, കർത്താവിൻ്റെ ഭക്തന്മാരെന്ന നിലയിൽ, കർത്താവിൻ്റെ അഭിഷിക്തന്മാരെന്ന നിലയിൽ വേർതിരിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ വിധിക്കുന്നത് ആരാണ്? കർത്താവാണ്. നമ്മൾ മുമ്പ് വേറൊരു വേദഭാഗത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ വായിക്കുകയാണ്, മറ്റൊരുവൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? മറ്റൊരു സഹോദരനെ വിധിക്കുന്നതിനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. മറ്റൊരാളെ വിധിക്കാൻ നീ ആർ എന്ന് ചോദിക്കുമ്പോൾ, മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ, മറ്റൊരു കർത്തൃദാസനെ വിധിക്കുമ്പോൾ കർത്താവിനെ വിധിക്കുന്നതിന് തുല്യമാണത്. സോ പൗലോസ് പറയുകയാണ്, നാല് തരത്തിലുള്ള വിധികൾ. ഒന്ന്, നിങ്ങൾ വിധിക്കുന്ന വിധി. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ എഴുതിയിട്ടുണ്ട്, കോഡ്സ്, മാനുഷികമായ മറ്റൊരു കോടതി വിധിക്കുന്ന വിധി. നിങ്ങൾ എന്നെ വിധിച്ചാൽ അതെനിക്ക് ഇതിനുള്ള കാര്യമല്ല. എന്നാൽ ഒരു മറ്റൊരു കോടതി എന്നെ വിധിക്കുകയോ, അല്ലേ, പല കോടതികളാൽ പല പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടൊരു വ്യക്തിയാണ് പൗലോസ് എന്ന് നമുക്കറിയാം. മനുഷ്യർ കഴിക്കുന്ന വിസ്താരം നിങ്ങൾ വിധിച്ചാലും മറ്റൊരു മാനുഷിക കോടതി വിധിച്ചാലും അതെനിക്കൊരു ലഘു കാര്യമാണ്. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. അടുത്ത വാക്ക്, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിൽ അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. ഞാൻ എന്നെ തന്നെ വിധിക്കുമ്പോൾ അതിനകത്ത് ഞാൻ നീതിമാനെന്ന് വരാനുള്ള വലിയ സാധ്യതയുണ്ട്. ഇത് ശരിക്കും പൗലോസ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊന്നും അല്ല പറയുക, മറിച്ച് അദ്ദേഹത്തിൻ്റെ സഭാസംബന്ധമായ ശുശ്രൂഷകൾ സംബന്ധമായ ഒരു വിധി ഉണ്ടായാൽ അതിനകത്ത് നീതിക്കേടായിട്ടൊരു പ്രവൃത്തി ചെയ്തതായി വരേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ നീതിമാനെന്ന് വരികയുമില്ല എന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റു വ്യക്തികൾ എന്നെ വിധിച്ചാലും മാനുഷിക കോടതികൾ വിധിച്ചാലും ഞാൻ എന്നെ തന്നെ വിധിച്ചാലും ഒരു ശരിയായ വിധിയാകണമെന്നില്ല. പിന്നെ ആര് വിധിക്കണം? കർത്താവ് വിധിക്കണം. അപ്പോൾ ശരിക്കും ഒരു വലിയ ഒളിമ്പിക്സോ അത്ലറ്റിക്സോ ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം അവിടെ വിധിക്കുന്നത് ആരാണ്? അവിടെ റഫറിമാർ അല്ലെങ്കിൽ അവിടെ ജഡ്ജസ് ഉണ്ട്. അവരാണ് ആ വിധികൾ നിർണ്ണയിക്കപ്പെടുക. അവിടെ ജയിച്ച വ്യക്തികൾക്കൊക്കെ പ്രൈസസ് ഒക്കെ കിട്ടും. പൗലോസ് പറയുകയാണ്, ഗെയിമുകൾ അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിധി പ്രഖ്യാപിക്കാറായോ? ഗെയിം അവസാനിച്ചിട്ടില്ല, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അഞ്ചാം വാക്യം, ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. മറ്റൊരാളെ വിധിക്കാതിരിക്കാം. നമുക്ക് കഴിയുന്നത്ര വിധിക്കാതിരിക്കാം. മറ്റൊരാളെ വിധിക്കാൻ നമ്മൾ ആരാണ്? അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരുടെ ദൈവത്തിങ്കിൽ നിന്ന് പുകച്ചയുണ്ടാകും. അപ്പോൾ നമ്മളവിടെ വായിക്കുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ ഇരുളിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. പുതിയൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ ദൈവത്തിൻ്റെ നിയോഗവുമായിട്ട് അഭിഷേക തൈലവുമായിട്ട് പുറപ്പെട്ട ശമുവേൽ എത്തിച്ചേർന്ന ഇശായിയുടെ വീട്ടിലാണ്. തണ്ടും തടിമിടുക്കും ഉയരവുമൊക്കെയുള്ള ഇശായിയുടെ മക്കളെ കണ്ടപ്പോൾ തന്നെ ശമുവേൽ വിചാരിച്ചു, കാര്യമെളുപ്പമായല്ലോ, പെട്ടെന്ന് കാര്യം നടക്കും. പക്ഷേ കർത്താവ് പറഞ്ഞു, ഇവൻ അല്ല, ഇവനും അല്ല, അവിടെയുള്ള ആരും അല്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ബോധിച്ച ഒരു വ്യക്തി, ഹൃദയം കൊണ്ടുള്ള ഒരളവ് അളക്കുന്നവനായൊരു ദൈവം. ഇന്ന് രാത്രിയിലും
പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ അളക്കുന്ന ഒരു ദൈവമാണ്. കർത്താവേ, അങ്ങയുടെ വിധിയുടെ ദിവസത്തിൽ എൻ്റെ ഹൃദയം അതിന് യോഗ്യമായിരിക്കണമേ. എൻ്റെ ചിന്തകളും എൻ്റെ നിലവുകളും മറ്റുള്ളവരെക്കുറിച്ചും എൻ്റെ പ്രാർത്ഥനാ ജീവിതവും ഒക്കെ കർത്താവേ, അങ്ങയുടെ ആ ഹൃദയത്തിൻ്റെ അളവുകളുടെ മുമ്പിൽ യോഗ്യമായിരിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ആറാം വാക്യത്തിൽ പറയുകയാണ്, സഹോന്മാരെ, ഇത് നിങ്ങൾ നിമിത്തം എന്നെയും അപ്പല്ലോസിനെയും ഉദ്ദേശിച്ചത്രേ പറഞ്ഞിരിക്കും. രണ്ട് വ്യക്തികളെ ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് നമുക്കറിയാം, അവിടെ മറ്റ് കേഫാവിനെയും യേശുവിൻ്റെയും ഒക്കെ പേര്, ക്രിസ്തുവിൻ്റെ ഒക്കെ പേര് വന്നിട്ടുണ്ടെങ്കിലും രണ്ടുപേരെ ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായി, നിങ്ങൾക്കൊരു ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കർത്തദാസന്മാരെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. കർത്തദാസന്മാര് ആരാണ്? അവര് ഗ്രഹവിചാരകന്മാരാണ്. അവര് കണക്ക് കൊടുക്കേണ്ടത് ആർക്കാണ്? ദൈവത്തിനാണ്. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് അവർ. അവരുടെ പക്ഷം ചേരാനും അവരെ വിധിക്കാനും ഒന്നുമല്ല നിങ്ങളെ ദൈവം വിളിച്ചിട്ടുള്ളത്. നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷിയാണ്, നന്നായി വളരൂ. നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനമാണ്, നന്നായി തുടരൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്ന് ദൈവം നമ്മളോട് പറയാനായിട്ട് കർത്തദാസിൻ്റെ വാക്കുകളെ ദൈവം ഉപയോഗിക്കുകയാണ്, നമ്മളോട് വായിക്കുകയാണ്. തുടർന്ന് നമ്മൾ താഴോട്ട് വരുമ്പോൾ കാണുന്ന ഒരു ഭാഗമുണ്ട്, ഏഴാം വാക്യം. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ശരിക്കും ഒരു മൂന്ന് ചോദ്യങ്ങൾ പൗലോസ് കൊരിന്ത്യ സഭയോട് ചോദിക്കുകയാണ്. കൊരിന്ത്യ സഭയുടെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക്, യഥാർത്ഥത്തിലുള്ള ഒരു സ്വഭാവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന മൂന്ന് ചോദ്യങ്ങൾ. ശരിക്കും കൊരിന്ത്യ സഭ കുറേ വർഷങ്ങളായിട്ട് വിശ്വാസത്തിലൊക്കെ ഇങ്ങനെ തുടരുന്നൊരു സഭയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കൃപാവരങ്ങളാലൊക്കെ നിറഞ്ഞൊരു സഭ അല്ലേ? ഒന്നാം അധ്യായത്തിലൊക്കെ നമ്മളത് കണ്ടായിരുന്നു. വളരെ നല്ല നിലവാരമൊക്കെ പുലർത്തുന്നൊരു സഭ. അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് കുറച്ചൊരു സ്പിരിച്വൽ പ്രൈഡ് അവരുടെ ഉള്ളിലുണ്ട്. ആത്മീയമായ ഒരു ചെറിയ ഒരു അഹങ്കാരം, ഞങ്ങൾ എന്തൊക്കെയോ ആണ് എന്ന ഒരു ചിന്ത. ഈ രണ്ടാമത്തെ ഒരു കാര്യം, അവർ പൗലോസിനെ നോക്കുമ്പോൾ, പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നോക്കുമ്പോൾ, പല പ്രാവശ്യവും ഇങ്ങനെ ദരിദ്രനായി തുടരുന്നു, പല പ്രാവശ്യവും ജയിലിൽ കിടക്കുന്നു, തങ്ങളെപ്പോലെയൊന്നുമല്ല എന്ന ഒരു ചിന്തയൊക്കെ അവരെ ഭരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ആത്മീയമായ ഒരു പ്രൈഡ് ഉയർന്നു കൂടുന്നുണ്ട്. അതിനെ നോക്കിക്കൊണ്ട് അവരുടെ പാസ്റ്റർ എന്ന നിലയിൽ അല്ലേ, പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പിതാക്കന്മാർ അല്ലേ, നിങ്ങൾക്ക് ഇടയന്മാർ, നമ്മൾ വായിക്കുന്നുണ്ട് താഴോട്ട് വരുന്ന സമയത്ത് നമ്മളത് വായിക്കുന്നു, നിങ്ങൾക്ക് പിതാക്കന്മാർ ഏറെയില്ല അല്ലേ. നമ്മളങ്ങനെ ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്, താഴോട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. ഒരു പിതാവിൻ്റെ റോളിൽ നിന്നുകൊണ്ട് പോലീസ് പറയുകയാണ്, നിങ്ങൾക്ക് ഉപദേഷ്ടാക്കന്മാർ ഏറെയുണ്ട്, പക്ഷേ പിതാക്കന്മാർ, പിതാവ് എന്ന് പറയുന്നത് ഞാനാണ്. ആ ചിന്തയോടെ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ ഈ ആത്മീയ അഹങ്കാരം നിങ്ങളെ എങ്ങും എത്തിക്കത്തില്ല. മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അത് മനസ്സിലാക്കാനായിട്ട് അല്ലേ. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? വിശേഷണമുള്ള ഒരു വ്യക്തിയായി സ്വയം തോന്നുന്നെങ്കിൽ ആരാണ് നിന്നെ വിശേഷിപ്പിക്കുന്നത്? ആരാണ് നിന്നെ വിശേഷിപ്പിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, ലഭിച്ചതല്ലാത്തത് എന്തെങ്കിലും നിൻ്റെ ഉണ്ടോ അല്ലേ? കർത്താവ് തന്നതല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? മെറ്റീരിയൽ ബ്ലെസ്സിങ്സിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ, ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും രോഗസൗഖ്യത്തെക്കുറിച്ചും സാമ്പത്തിക നന്മകളെക്കുറിച്ചും മാത്രമുള്ളൊരു ചോദ്യമല്ല. അമേൻ. പാപക്ഷമ, ജീവിതത്തിൻ്റെ സമാധാനം, ക്രിസ്തീയ പ്രത്യാശ, ലഭിച്ചതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവർ, പലപ്പോഴും നമ്മൾ ഇതൊക്കെ മറന്നു പോകാറുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ഒരു കുറവാണ്, പെട്ടെന്ന് നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് തന്നെയാണ് താങ്ക് യു എന്ന് പറയുന്ന വേർഡിന് വളരെ പ്രാധാന്യമുള്ളത്. ഞാൻ പറയും, ഒരു ദിവസം പരമാവധി പ്രാവശ്യം താങ്ക് യു പറയണം. കുറേ നാൾ മുമ്പേ താങ്ക് യു ഒരു നന്മ തന്നൊരു വ്യക്തിയോടാണെങ്കിലും ഒന്ന് വിളിച്ച് താങ്ക് യു പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. താങ്ക് യു എന്ന് പറയുന്ന വേർഡ് നമ്മുടെ ഉള്ളിലെ നന്മയെ വർദ്ധിപ്പിക്കും. നമ്മളിൽ തന്നെ ഉണ്ടായി വന്നവരല്ലെന്ന് നമ്മളെ ഓർമ്മിക്കാൻ എപ്പോഴും സഹായിക്കും. ഏറ്റവും കൂടുതൽ താങ്ക് യു പറയേണ്ട ദൈവത്തോടാണ്. കർത്താവ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്, കർത്താവ് ഉള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? താങ്ക് യു ജീസസ് എന്നൊന്ന് പറയാമോ? താങ്ക് യു ജീസസ് ഫോർ ദിസ് ലൈഫ്. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിനായി, എൻ്റെ കുടുംബത്തിനായി, നിന്നെ ആരാധിപ്പാൻ തന്ന കൃപയ്ക്കായി, അങ്ങയുടെ വഴി നിൽക്കാൻ, അങ്ങയുടെ സന്തോഷം ഉള്ളിൽ കരുതാൻ തന്ന ഭാഗ്യത്തിനായി. കൊരിന്ത്യ സഭയ്ക്ക് അത് നഷ്ടമായിപ്പോയി, എവിടെയോ അവർക്ക് നഷ്ടമായിപ്പോയി. പലസ് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ചതല്ലാത്ത എന്തെങ്കിലും നിൻ്റെ കയ്യിൽ ഉണ്ടോ?
നന്മയെന്ന് പറയാൻ ലഭിച്ചതല്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ? അടുത്തൊരു ചോദ്യം, ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്നതുപോലെ പ്രശംസിക്കുന്നത് എന്ത്? ഒരു കാര്യത്തെക്കുറിച്ച് പ്രശംസിക്കണമെങ്കിൽ അത് എൻ്റെ കാരണം എന്താണ്, ഞാൻ നേടിയതെന്നുള്ള അർത്ഥമാണ് അല്ലേ? ലഭിച്ചതല്ലാത്തതൊന്നും ഇല്ല പ്രിയപ്പെട്ടവരെ. ലഭിച്ചതിനെക്കുറിച്ച് അങ്ങനെ പ്രശംസിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് താങ്ക് യു പറഞ്ഞാൽ മാത്രം മതി. ചിലപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ ദൈവം തന്ന നന്മകളെ കുറിച്ചുള്ള ഓർമ്മയും നന്ദിയുള്ളൊരു മനോഭാവം കുറയുമ്പോഴാണ് അഹങ്കാരം പതുക്കെ തലപൊക്കുക. ഞാനും എൻ്റേതും എന്നൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന അപ്പോഴാണ്. ഇത് ദൈവത്തിൻ്റെ ആണെന്നും ദൈവം തന്നതാണെന്നും ഇതെല്ലാം ദൈവത്തിനുള്ളതാണെന്നും പറയാനുള്ളൊരു മനസ്സാണ് നമ്മളെ വലിയവരാക്കുന്നത്. മൂന്ന് ചോദ്യങ്ങൾ പൗലോസ് ചോദിക്കുകയാണ്. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്താണുള്ളത്? ലഭിച്ചതാണെങ്കിൽ ലഭിച്ചതല്ലെന്നതുള്ള പോലെ പ്രശംസിക്കുന്നത് എന്തിനാണ്? രാത്രി നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ലഭിച്ച ചിലതിനെക്കുറിച്ച് ഞാൻ ഒരു പ്രൈഡ് വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ, കർത്താവേ, നീ എനിക്ക് തന്നത് നിൻ്റേതുപോലെ ഉപയോഗിക്കുന്ന ഒരു മനസ്സിൽ നിന്ന് എൻ്റെ മനസ്സ് എപ്പോഴെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ഇത് അങ്ങയുടേതാണ്, ഞാനിത് ഉപയോഗിക്കുകയാണ് എന്ന ബോധ്യത്തോടെ ജീവിപ്പാൻ എന്നെ സഹായിക്കണേ. അങ്ങ് തന്നൊരു ജീവിതമാണ്, ആ ജീവിതമാണ് ഞാനിപ്പോൾ ജീവിക്കുക. എൻ്റെ ശരീരത്തിലൂടെ ഓടുന്ന അങ്ങയുടെ രക്തമാണ്, അങ്ങ് തന്ന ജീവിതമാണ് അല്ലേ, അങ്ങ് തന്ന സന്തോഷമാണ്, അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് ചിരിയുള്ളത്. അങ്ങ് തന്ന ജീവനാണ്, അതുകൊണ്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്ന് കർത്താവിനോട് പറയാം. കർത്താവേ, തുറന്നു പറയുകയാണ്, കർത്താവേ, അങ്ങ് തന്നാണ്. ഇറ്റ് ഈസ് യു മൈ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ മസിൽ പിടിച്ചൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അല്ലേ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. കരങ്ങൾ ഉയർത്തിയൊക്കെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾ, പിടിക്കുന്നത് വീട്ടിലാണല്ലോ, കുടുംബത്തിനോടൊപ്പം ആണല്ലോ എന്നൊന്നും ചിന്തിക്കാതെ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് രണ്ട് കരങ്ങളൊക്കെ ഉയർത്തി കണ്ണു നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ കാണിക്കുന്ന എന്താണെന്നറിയാമോ? ദൈവത്തോടുള്ള സ്നേഹമാണ്. എൻ്റെ ദൈവമല്ലാതെ വേറെ ആരും എന്നെ സഹായിച്ചിട്ടില്ല. തുറന്ന് നമുക്ക് പറയാം, കർത്താവേ, ഇന്ന് രാത്രി പറയാം, കർത്താവേ, ലഭിച്ചതല്ലാതെ ഒന്നുമില്ല, തന്നതല്ലാതെ ഒന്നുമില്ല, നീ നൽകുമെല്ലാം നന്മയല്ലോ കർത്താവേ. സന്തോഷത്തോടെ കർത്താവിനും നന്ദി പറയാനുള്ള ഒരു രാത്രിയായി ഇന്ന് മാറട്ടെ. തുടർന്ന് നമ്മൾ വായിക്കുന്ന ചില വാക്കുകൾ കുറച്ച് ഷാർപ്പ് വേർഡ്സാണ്, കുറച്ച് ആഴത്തിൽ കൊള്ളുന്ന വാക്കുകളാണ്. എട്ടാം വാക്യം, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഇത്ര ക്ഷണത്തിൽ വാഴുന്നവരായി, നിങ്ങളോട് കൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കയാൽ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമ്മുടെ ഉള്ളിലേക്ക് നൽകുകയാണ്. ചിലപ്പോഴൊക്കെയെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, മറ്റ് വിശ്വാസികളെക്കാട്ടിൽ, കർത്താവ് വിശ്വസിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവരെക്കാട്ടിൽ, ദൈവമക്കളെക്കാട്ടിലൊക്കെ നമ്മൾ ശ്രേഷ്ഠന്മാരാണെന്ന്? ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, രോഗികളായിരിക്കുന്നവർ, സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ജീവിതത്തിൻ്റെ വേദനകളിലൂടെ കടന്നു പോകുന്നവർ. കഴിഞ്ഞ ദിവസം പ്രിയ പ്രിൻസ് പാസ്റ്റർ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഞാനിങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു. ആ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞിനൊരു പ്രയാസം ഉണ്ടായപ്പം അതിനെക്കുറിച്ചൊരു നൊമ്പരമല്ലാതെ മറ്റെന്തെങ്കിലും ഫീലിംഗ് എൻ്റെ ഉള്ളിൽ ഉണ്ടായെങ്കിൽ അവർക്കൊരു നഷ്ടം ഉണ്ടായെന്ന് പറയുമ്പം, ഒരു വേദനയല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടായെങ്കിൽ, കർത്താവ് ചോദിക്കുകയാണ്, എന്താണ് നമ്മളെ നയിക്കുന്ന വികാരം? എൻ്റെ സഹവിശ്വാസിക്ക്, എന്നോടൊപ്പം യേശുവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മറ്റുള്ളവർക്കൊരു വേദനയുണ്ടാകുമ്പം എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുക, അല്ലെങ്കിൽ നമുക്കതിനകത്ത് വേദനയുള്ളവരാകാതിരിക്കാൻ കഴിയുക? പൗലോസ് പറയുകയാണ്, ഞാൻ ആ വാക്യം, ഒമ്പതാം വാക്യം, ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കയാൽ ദൈവം അപ്പൊസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്നെനിക്ക് തോന്നുന്നു. അന്ന് പ്രത്യേകിച്ചും പൗലോസ് ജീവിച്ചിരുന്ന കാലത്ത്, പ്രത്യേകിച്ചും ഈ റോമ സാമ്രാജ്യത്തിലെ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്, യുദ്ധങ്ങളിൽ ജയിക്കുന്ന പ്രിയപ്പെട്ടവർ, യുദ്ധങ്ങളിൽ ജയിക്കുന്ന സഹസ്രാധിപന്മാർ അല്ലെങ്കിൽ ലീഡേഴ്സ്, എംപറേഴ്സ്, അവരുടെ സൈന്യങ്ങൾ, ജയിച്ച സൈന്യങ്ങൾ ഒരുമിച്ചിങ്ങനെ വരുന്ന സമയത്ത് ആദ്യം സൈന്യത്തിലെ പടയാളികൾ ഇങ്ങനെ മുന്നേ പോകും. ഒരു വലിയ കാഴ്ചയാണത്. ആളുകൾ ആ ജയിച്ചു വന്ന ആളുകളെ കാണാനായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ സൈന്യത്തിലെ പടയാളികൾ ഏറ്റവും മുമ്പിൽ പോകും. തൊട്ടു പുറകെ വരുന്നത് ആ പടയ, ആ യുദ്ധത്തിൽ ജയിച്ച് അവർ നേടിയെടുത്ത വസ്തുവകകൾ, സമ്പത്ത്, അതെല്ലാം കൊണ്ടുവരും.
അതെല്ലാം ആളുകൾക്ക് കാണാനായിട്ട് റോഡിൽ കൂടി ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് പോകും. ഏറ്റവും അവസാനം കൊണ്ടിരുന്നത് ആ യുദ്ധത്തിൽ അടിമകളായിട്ട് പിടിച്ച വ്യക്തികളെയാണ്. ആ വ്യക്തികൾ ശരിക്കും കൊല്ലപ്പെടാൻ പോകുന്ന പ്രിയപ്പെട്ടവരാണ്, കൊല്ലപ്പെടാൻ പോകുന്നവരാണ്. ആ യുദ്ധത്തിൽ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വന്ന വരപ്പെട്ടവരാണ്, പക്ഷേ അവർ താമസിയാതെ കൊല്ലപ്പെടും. അത് വിജയത്തിൻ്റെ ഒരു സിമ്പലായിട്ട് ആ ജയിച്ച വ്യക്തി കൊണ്ടിരുന്നതാണ്. അപ്പോൾ പൗലോസ് ഇവിടെ ഈ വാക്ക് പറയുമ്പോൾ, ഒമ്പതാം വാക്യത്തിൽ പറയുമ്പോൾ, ഞങ്ങൾ ലോകത്തിൻ്റെ ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കിയാൽ ദൈവം അപ്പോസ്തലന്മാരായി ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെടുത്തിയവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ കൊണ്ടുവരപ്പെട്ടവരിൽ അവസാനം കൊണ്ടുവരപ്പെട്ട ആ വ്യക്തികളെ പോലെ ഞങ്ങൾ വരികയാണ്, ഞങ്ങൾ വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ ആരെങ്കിലും ഈ സമയത്ത് ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട്, ഒരു കൈത്താങ്ങൽ ആവശ്യമുണ്ട്, ഒരു ഫോൺ കോൾ ആവശ്യമുണ്ട്, ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ ഏതെങ്കിലും വ്യക്തികളെ ഓർമ്മ വരുന്നുണ്ടോ? കർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്നു, എന്നോട് സംസാരിക്കുന്നു. പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയും? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ കരുതാനായിട്ട് കഴിയും? താഴ്ത്തു വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനരത്രേ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസമില്ലാതെയും ഇരിക്കുന്നു, സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. 12 വാക്യത്തിൽ കാണുന്ന ആ വാക്ക്, സ്വന്തം കയ്യിൽ വേല ചെയ്ത് അധ്വാനിക്കുന്ന വാക്ക്, പലപ്പോഴും അന്നത്തെ കാലത്ത് നേരിട്ട് ജോലി ചെയ്യുന്നത്, പ്രത്യേകിച്ച് റോമാ പൗരനായ പൗലോസിനെ പോലൊരു വ്യക്തിക്ക് ഒരിക്കലും എൻ്റെ ആവശ്യം ഇല്ല, അടിമകളായിട്ടുള്ള വ്യക്തികളാണ് സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുന്നത് എന്നൊരു ഒരു ചിന്തയാണ് അന്നത്തെ കാലത്തുള്ളത്. അതൊക്കെ ഒരു കുറവായിട്ട് കാണുന്ന കൊരിന്ത്യ സഭയെ എടുത്തു പറഞ്ഞ് ഉദ്ബോധിപ്പിക്കുകയാണ് പൗലോസ്. സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് അധ്വാനിക്കും, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവർ പോലെയും ഇന്നുവരെയും സകലത്തിൻ്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. ആരെയും നമുക്ക് വിധിക്കാനായിട്ട് പാടില്ല പ്രിയപ്പെട്ടവരെ. കർത്താവിനെ സ്നേഹിക്കുന്ന ഓരോ സഹോദരങ്ങളെയും ചേർത്ത് പിടിക്കണം, ഓരോ ദൈവമക്കളെയും ചേർത്ത് പിടിക്കണം. ഒരാളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ അവരെക്കുറിച്ച് തെറ്റായ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, കർത്തദാസൻ നമ്മളോട് പറയുന്നു. രാത്രി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലോട് ചെല്ലുമ്പം നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങ് തന്ന ഓരോ നന്മയ്ക്കും നന്ദിയുള്ളവരായിരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. തന്നതല്ലാതെ ഒന്നുമില്ലെന്നോർത്ത് ദൈവത്തിന് നന്ദി പറയാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അങ്ങയിൽ നിന്ന് പ്രാപിച്ചിട്ട് അതിനെക്കുറിച്ച് പ്രൈഡുള്ളവരായി ഞങ്ങൾ തീർന്നെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു ചെറിയ കാര്യത്തിലെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം തോന്നിയെങ്കിൽ കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. അത് ഞങ്ങളുടെ ആരോഗ്യമാകട്ടെ, ഞങ്ങളുടെ ആത്മീയതയാകട്ടെ, പ്രിയപ്പെട്ടവരെ, ആത്മീയതയാകട്ടെ, ഞാൻ എടുത്തു പറയാം ആ വാക്ക്, ആത്മീയതയാകട്ടെ. എനിക്ക് മറ്റുള്ളവരെക്കാട്ടി ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നു, എനിക്ക് മറ്റുള്ളവരെക്കാട്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നു, അതെന്നെ അഹങ്കാരിയാക്കല്ലേ കർത്താവേ. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അതെന്നെ അഹങ്കാരിയാക്കല്ലേ അപ്പാ, അതെന്നെ അഹങ്കാരിയാക്കല്ലേ. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാൻ ചീർത്തു പോകല്ലേ, ഞാൻ ദൈവം ആഗ്രഹിക്കാത്ത തലങ്ങളിലേക്ക് പോകാനായിട്ട് ഇടയായിത്തീരരുതേ. 5 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, കർത്താവ് വരുന്ന ഒരു സമയമുണ്ട്. നമുക്ക് കാത്തിരിക്കാം പ്രിയപ്പെട്ടവരെ. എനിക്കറിയാം ഒരുപാട് കർത്തൃദാസന്മാർ ജീവിതകാലം മുഴുവൻ കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഒരിക്കൽ പോലും ഒരു ബ്രൈറ്റ് ടൈം കാണാതെ ഇരുന്നിട്ടും സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് ധാരാളം പേരെ അറിയാം. കർത്തൃദാസന്മാരെ, നിങ്ങൾ പരാജിതരല്ല. ഒരു ദിവസം വരുന്നുണ്ട്, ഒരു നാൾ നശ്വര ലോകം വിട്ട് പിരിയും നാം അതിവേഗം, അങ്ങേ കരയിൽ നിന്നും നാം നേടിയത് എന്തെന്നറിയും. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ ഏതെങ്കിലും അഹങ്കാരത്തിൻ്റെ ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഹൃദയത്തിനുടമകളാകുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ ഒരുക്കണമേ. ദൈവം നമുക്ക് ഈ ചിന്തകളോട് ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം അഹങ്കാരം കൊണ്ട് ചീർത്തു പോകരുതേ. താഴ്മയുള്ളവരായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവം ആഗ്രഹിക്കുന്ന മൂല്യങ്ങളുള്ളവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരെ ആരെയും
കുറച്ച് കാണാൻ ഞങ്ങൾക്കിടയാകലേ കർത്താവേ. പ്രസന്ധികളിലൂടെ കടന്നു പോകുന്ന കർത്തദാസന്മാരെ, പ്രസന്ധികളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, ഈ രാത്രി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകിയ നന്മകൾ, അനുഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ എല്ലാത്തിനും നന്ദി പറയുമ്പോൾ തന്നെ പ്രസന്ധികൾ കടന്നു പോകുന്ന കർത്താവിൻ്റെ മക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസഭാംഗങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപകൾ അവരുടെ മേൽ പകരപ്പെടുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ നമുക്ക് നൽകുന്നതിനും ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വത്തിൽ ദൈവം ഉപയോഗിച്ച് അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ, സീനിയറായിട്ടുള്ള കർത്തദാസൻ പാസ്റ്റർ വി എ തമ്പിച്ചായൻ കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെട്ട വാർത്ത അറിയാനായിട്ടിടയായിരുന്നു. നമുക്കൊരുമിച്ച് ആ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറിയമ്മയാൻ്റെയും അതുപോലെ തന്നെ മക്കളെയുമൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവരെ ബലപ്പെടുത്തി ആശ്വസിപ്പിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായി തീരട്ടെ. നമുക്കൊരുമിച്ച് ചേർന്ന ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളൊരുമിച്ച് ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ഷൈൻ പാസ്റ്റർ എല്ലാ വിഷയങ്ങളെയും ഓർത്ത് ദൈവത്തിനെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവമേ, അല്പസമയം ഞങ്ങൾ ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ ചിന്തകളൊക്കെ ധ്യാനിപ്പാനിടയായി തീരപ്പെട്ടല്ലോ. ഞങ്ങൾ നല്ല ഗ്രഹവിചാരകന്മാരായും അതിൽ തന്നെ വിശ്വസ്തരായും ഇരിക്കേണ്ടുന്നതിന് സ്വർഗത്തിലെ ദൈവമേ ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണേ അപ്പാ. ഒന്നിലും അഹങ്കരിക്കുവാനിടയാകാതെ എല്ലാറ്റിലും ദൈവത്തിന്റെ തിരുനാമം മാത്രം ഉയർത്തുവാൻ ഇനി ഞങ്ങൾ ഞങ്ങൾക്കല്ല എന്റെ ദൈവത്തിന്റെ തിരുരാജ്യത്തിന്റെ കെട്ടുപണികൾക്ക് വേണ്ടി പ്രയോജനപ്പെടേണ്ടിയവരാണെന്നുള്ള ചിന്ത അധികമായിട്ട് ഈ നാളുകളിൽ ഞങ്ങളെ ഭരിക്കേണ്ടുന്നതിനും കർത്താവിന് വേണ്ടി അധികമായി ഓടുവാനും അധ്വാനിക്കുവാനുമുള്ള കൃപ അത് നിമിത്തം ഞങ്ങളുടെ മേൽ ലഭിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ബലം നൽകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ധ്യാനിക്കുന്നു. വിശേഷാൽ ഈ രാത്രിയിലും ഞങ്ങൾ ധ്യാനിച്ച വചന നിമിത്തം ഞങ്ങൾ പണിയപ്പെടട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ക്രിസ്തീയ ജീവിതം ഞങ്ങളിൽ ഉണ്ടാകേണ്ടുന്നതിന് സ്വർഗത്തിലെ ദൈവം ഈ രാത്രിയിൽ ഞങ്ങളെ പണിയുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ദാസനെ അതിനായി ഈ രാത്രിയിൽ ദൈവം ഉപയോഗിച്ചതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുകയാണ്. കർത്താവെ, ഈ വചന ശ്രവിച്ചു കൊണ്ടിരുന്ന സകല ദൈവജനത്തിനായി സ്തോത്രം. ആ സത്യത്തിൻ്റെ പൊരുൾ തിരിച്ചറിയുവാനുള്ള കൃപ ദൈവം ഓരോരുത്തർക്കും നൽകുന്നതിനായി നന്ദി പറയുകയാണ്. അപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങളുടെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ ഏറെ സ്നേഹിച്ച ഞങ്ങളുടെ തമ്പി ചായൻ ശാരീരിക വിയോഗത്തോലായിരിക്കുന്നല്ലോ. കർത്താവെ, ആ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, സഭ, ദൈവദാസന്മാർ, ദൈവമക്കൾ, സകലരെയും ദൈവം ആശ്വസിപ്പിക്കണമേ. അടുത്ത ദിവസങ്ങളിൽ നല്ലൊരു യാത്രയേപ്പ് ശുശ്രൂഷ കൊടുപ്പാൻ ആവശ്യമായ എല്ലാ മുഖാന്തരവും ദൈവം ഒരുക്കിയാട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് നടക്കപ്പെടേണ്ടുന്ന ശുശ്രൂഷകളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ദാസൻ്റെ നാവിനെ സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ പോലെയാക്കി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് അനുഗ്രഹിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.